അടിപൊളി ചട്ടിച്ചോറും പള്ളിക്കറി നെയ്ച്ചോറും കല്യാണ ബിരിയാണികളൊക്കെ ഉണ്ട്. ഏതായാലും ഞമ്മക്കുള്ളൊക്കെ ടേബിളിൽ എത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാൻ നിക്കണ്ട. കുണ്ടോന്ന് വെച്ച പാത്രങ്ങൾ മൊത്തം കാലിയാക്കാനുള്ള പരിപാടി വെക്കട്ടെ. ഇത്രയും ഐറ്റംസ് കുത്തി നിറച്ചിട്ടുള്ള ഈ ചട്ടി ഏതായാലും ഞമ്മള് തുടക്കം കുറിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞമ്മക്കൊരു ഇടങ്ങാറല്ലേ. പൊരിച്ച കോഴിന്റെ മണടിച്ചാ പിന്നെ പൊരിച്ച കോഴിയല്ലേ ആദ്യം ആരും തിന്നുള്ളൂ. ചട്ടിച്ചോറിൽ കിട്ടിയ പൊരിച്ച കോഴി മാത്രം തിന്നാനല്ലോ ഇങ്ങോട്ട് വന്നത്. ഏതായാലും ഒന്നായിട്ടാണ് കൂട്ടി പിടിച്ചിട്ട് ഏതായാലും പരിപാടി തുടങ്ങി. അതിന്റെ മോനെ ഇത് വേറെ ലെവലാട്ടോ സംഭവം. നമ്മൾ ചട്ടിച്ചോറ് തിന്നണ നേരം കൊണ്ട് ആ ചെങ്ങായി ബീഫ് ബിരിയാണി അടിച്ചു മാറ്റി നേരം എന്റെ വായനയിലേക്കാണ് കൊടുത്തത്. ഓനും പറഞ്ഞു ഇത് കല്യാണപ്പേരെ കിട്ടണ അതേ ബിരിയാണി തന്നെയാണ്, കല്യാണപ്പേരത്തെ ബീഫ് ബിരിയാണി അത് വേറെ തന്നെ ലെവലാണല്ലോ. അത് ഓന്റെ വായനയിലേക്ക് കൊട്ടിയാണ്ടുള്ള അഭിപ്രായം ഓൻ ഏതായാലും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഓനൊരു ലൈക്ക് അടിച്ചു. അടുത്ത ആളെ ഏതായാലും നെയ്ച്ചോറും പള്ളിക്കറിയും തുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള പള്ളിക്കറി ഏതായാലും നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. ഏതായാലും ഇത് കല്യാണപ്പേരത്തെ പള്ളിക്കറി നെയ്ച്ചോറാണ്, അത് ട്രൈ ചെയ്യന്നെ വേണം, മസ്റ്റ് ട്രൈ ആയിട്ട്. നമുക്ക് നേർച്ച ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടണ അതേ പള്ളിക്കറി നെയ്ച്ചോറാണ് എവിടെയും കൊടുക്കുന്നത്. ബിരിയാണിയിൽ ഒരു ബിരിയാണിയും കൂടി ഉണ്ട്, ബീഫ് ബിരിയാണി ഓൻ തിന്നു, ചിക്കൻ ബിരിയാണി ഓൻ തന്നെ അതാ തിന്നണ് മക്കളെ. ഫോട്ടോ എവിടെയാണ് നിങ്ങൾ മറക്കണ്ടട്ടെ, എയർപോർട്ട് റോട്ടിൽ കല്യാണപ്പര. ഏതായാലും അൽഹംദുലില്ല നാല് ഐറ്റം വന്നതിൽ നാല് ഐറ്റം ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ പാത്രങ്ങൾ. കല്യാണ ബിരിയാണി റെഡി ആട്ടോ.